കാണുന്നോർ നിന്നെ കാണാതെ പോയാലോ കഷ്ടം ഈ രൂപമോ നഷ്ടം നിന്നെ കേൾക്കുന്നോർ നിന്നെ കേൾക്കാതെ പോയാലോ കഷ്ടം ഈ ശബ്ദമോ നഷ്ടം സ്നേഹമുള്ള ഈശോയെ അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ, പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ, അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തുസൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ഓഗസ്റ്റ് 1 തിങ്കളാഴ്ച. ഇന്നത്തെ വായനകൾ ജർമ്മിയ പ്രവാചകന്റെ പുസ്തകത്തിനുള്ള വായന. 28:1-17 വരെയുള്ള തിരുവചനങ്ങൾ. ആ വർഷം തന്നെ യൂദാ രാജാവായ സെദെക്കിയ ഭരണം തുടങ്ങി 4-ാം വർഷം 5-ാം മാസം ആസൂറിന്റെ പുത്രനും ഗിബയോണിലെ പ്രവാചകനുമായ ഹനനിയ ദേവാലയത്തിൽ വെച്ച് പുരോഹിതന്മാരുടെയും ജനത്തിന്റെയും സാന്നിധ്യത്തിൽ എന്നോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ബാബിലോൺ രാജാവിന്റെ നുഖം തകർത്തു കളയും. ബാബിലോൺ രാജാവ് നബുക്കദ്നേസർ ദേവാലയത്തിൽ നിന്ന് ബാബിലോണിലേക്ക് എടുത്തുകൊണ്ടുപോയ എല്ലാ ഉപകരണങ്ങളും 2 വർഷത്തിനകം ഞാൻ തിരികെ കൊണ്ടുവരും. യൂദാ രാജാവായ യെഹോയാക്കീമിന്റെ പുത്രൻ യെക്കോണിയായെയും ബാബിലോണിലേക്ക് കൊണ്ടുപോയ യൂദായിലെ എല്ലാ തടവുകാരെയും ഞാൻ ഇവിടേക്ക് തിരികെ കൊണ്ടുവരും. ഞാൻ ബാബിലോൺ രാജാവിന്റെ നുഖം തകർക്കും, കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ ജർമ്മിയ പ്രവാചകൻ പുരോഹിതന്മാരുടെയും ദേവാലയത്തിൽ കൂടിയിരുന്ന ജനത്തിന്റെയും മുൻപാകെ ഹനനിയ പ്രവാചകനോട് പറഞ്ഞു, അങ്ങനെ സംഭവിക്കട്ടെ, ദേവാലയത്തിലെ ഉപകരണങ്ങളെയും സകല അടിമകളെയും ബാബിലോണിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നുള്ള നിന്റെ പ്രവചനം കർത്താവ് നിറവേറ്റട്ടെ. എന്നാൽ ഞാനിപ്പോൾ നിന്നോടും ജനത്തോടും പറയുന്ന ഈ വചനം ശ്രവിക്കുക. എനിക്കും നിനക്കും മുൻപ് പണ്ടുമുതലേ ഉണ്ടായിരുന്ന പ്രവാചകന്മാർ അനേക ദേശങ്ങൾക്കും പ്രബല രാഷ്ട്രങ്ങൾക്കുമെതിരായി യുദ്ധവും ക്ഷാമവും പകർച്ചവ്യാധിയും ഉണ്ടാകുമെന്ന് പ്രവചിച്ചു.
സമാധാനം പ്രവചിക്കുന്ന പ്രവാചകൻ യഥാർത്ഥത്തിൽ കർത്താവിനാൽ അയക്കപ്പെട്ടവനാണെന്ന് തെളിയുന്നത് അവൻ പ്രവചിച്ച കാര്യം സംഭവിക്കുമ്പോഴാണ്. അപ്പോൾ ഹനനിയ പ്രവാചകൻ ജെറമിയ പ്രവാചകന്റെ കഴുത്തിൽ നിന്ന് നുഖമെടുത്ത് ഒടിച്ചു കളഞ്ഞിട്ട് ജനത്തോട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഇങ്ങനെ തന്നെ ബാബിലോൺ രാജാവായ നബുക്കദ്നേസറിന്റെ നുഖം എല്ലാ ജനതകളുടെയും കഴുത്തിൽ നിന്ന് രണ്ടു വത്സരത്തിനകം ഞാൻ ഒടിച്ചു കളയും. അപ്പോൾ ജെറമിയ പ്രവാചകൻ അവിടം വിട്ടുപോയി. ജെറമിയ പ്രവാചകന്റെ കഴുത്തിൽ നിന്ന് ഹനനിയ പ്രവാചകൻ നുഖം ഒടിച്ചു കളഞ്ഞതിന് ശേഷം ജെറമിയായിക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. ഹനനിയായോട് ചെന്ന് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, നീ മരം കൊണ്ടുള്ള നുഖം ഒടിച്ചു കളഞ്ഞു, പകരം ഞാൻ ഇരുമ്പ് കൊണ്ടുള്ള നുഖമുണ്ടാക്കും. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ബാബിലോൺ രാജാവായ നബുക്കദ്നേസറിനെ സേവിക്കുന്നതിന് അടിമത്തത്തിന്റെ ഇരുമ്പ് നുഖം ഞാൻ സകല ജനതകളുടെയും കഴുത്തിൽ വെച്ചിരിക്കുന്നു. അവർ അവനെ സേവിക്കും, വയലിലെ മൃഗങ്ങളെ പോലും ഞാൻ അവന് കൊടുത്തിരിക്കുന്നു. അനന്തരം ജെറമിയ പ്രവാചകൻ ഹനനിയ പ്രവാചകനോട് പറഞ്ഞു, ഹനനിയ ശ്രദ്ധിക്കുക, കർത്താവ് നിന്നെ അയച്ചതല്ല, വ്യർത്ഥമായ പ്രത്യാശ നീ ജനത്തിന് നൽകി. അതുകൊണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഞാൻ ഭൂമുഖത്ത് നിന്ന് നീക്കിക്കളയും, ഈ വർഷം തന്നെ നീ മരിക്കും. എന്നാൽ നീ കർത്താവിനെ ധിക്കരിക്കാൻ പ്രേരണ നൽകി. ആ വർഷം 7-ാം മാസം ഹനനിയ പ്രവാചകൻ മരിച്ചു. മനസ്സു നിറയും സുവിശേഷം, പരിപാവനം പാവനം, പരിചയാകും തിരുവചനം അതിശ്രേഷ്ഠമാം ആയുധം. അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം, അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം. മനസ്സു നിറയും സുവിശേഷം, പരിപാവനം പാവനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 14-13 മുതലുള്ള വാക്യങ്ങൾ. യേശു ഇത് കേട്ട് അവിടെ നിന്ന് പിൻവാങ്ങി വഞ്ചിയിൽ കയറി തനിച്ച് ഒരു വിജനസ്ഥലത്തേക്ക് പോയി. ഇതറിഞ്ഞ് ജനക്കൂട്ടം പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവനെ പിന്തുടർന്നു. അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു. അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി. സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ച് പറഞ്ഞു, ഇതൊരു വിജനസ്ഥലമാണ്, നേരവും വൈകിയിരിക്കുന്നു, ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണം വാങ്ങുവാൻ ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക. എന്നാൽ യേശു പറഞ്ഞു, അവർ പോകേണ്ടതില്ല, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അവർ പറഞ്ഞു, 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഇവിടെ ഞങ്ങളുടെ പക്കലുള്ളൂ. അവൻ പറഞ്ഞു, അത് എൻ്റെ അടുത്ത് കൊണ്ടുവരിക. അവൻ ജനക്കൂട്ടത്തോട് പുൽത്തകടിയിൽ ഇരിക്കുവാൻ കൽപ്പിച്ചതിന് ശേഷം ആ 5 അപ്പവും 2 മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് അപ്പം മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവരത് ജനങ്ങൾക്ക് വിളമ്പി. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ 5000-ത്തോളം പുരുഷന്മാരായിരുന്നു. ക്രൂശിതന്റെ ഹൃദയ വിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ, ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. ദൈവം എന്നെ ഏൽപ്പിച്ചവരുടെ കുറവുകളിൽ ആത്മാർത്ഥമായുള്ള അനുകമ്പ തോന്നുന്നിടത്തൊക്കെ അവർക്ക് വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും ദൈവം ഉത്തരം നൽകുമെന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. വചനം കേൾക്കാനെത്തിയവരുടെ ശാരീരിക വിശപ്പിൻ്റെ നിലവിളിക്ക് ഉത്തരം നൽകിയത് ആ ബാലൻ കൊണ്ടുവന്ന 5 അപ്പവും 2 മീനും ദൈവസന്നിധിയിൽ ഉയർത്തി വാഴ്ത്തിയാണ്. അന്യർക്കു വേണ്ടി മനസ്സലിഞ്ഞ് ദൈവപിതാവിനോട് നടത്തുന്ന പ്രാർത്ഥനകൾക്കെല്ലാം ദൈവം തൻ്റെ സമൃദ്ധിയുടെ സമ്പന്നതയിൽ നിന്ന് എനിക്ക് ഉത്തരം നൽകാതിരിക്കുകയില്ല. പരസ്യജീവിതകാലത്തെ ക്രിസ്തുവിൻ്റെ യാത്രകളിൽ അവൻ്റെ മനസ്സലിയുന്നിടത്തൊക്കെ ദൈവം
അത്ഭുതങ്ങൾ വർഷിച്ചിട്ടുള്ളതായി സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സ്വന്തം ആവശ്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ഇല്ലായ്മകളും കുറവുകളും എൻ്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്തിയാൽ ആ നൊമ്പരങ്ങൾക്കുത്തരം ദൈവം തരാതിരിക്കുകയില്ല. എനിക്ക് തുണയായും തണലായും ദൈവം നൽകിയവരോട് പരാതി പറയുന്നതിനേക്കാൾ അവരുടെ കുറവുകളും പരാതികളും കേൾക്കുവാനും ദൈവസന്നിധിയിൽ ഉണർത്തിക്കുവാനും എനിക്ക് കഴിയുമ്പോൾ അഞ്ചപ്പവും രണ്ടു മീനും കൊണ്ട് അയ്യായിരങ്ങളുടെ വിശപ്പടക്കിയ ദൈവം എൻ്റെ ജീവിതത്തിലും എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളിലും ഇടപെടുമെന്നുറപ്പാണ്. നല്ല തമ്പുരാനെ, മറ്റുള്ളവൻ്റെ കുറവുകളിൽ അനുകമ്പ തോന്നി അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടിയും ദൈവസന്നിധിയിൽ കരമുയർത്താനുള്ള ഹൃദയവിശാലത എനിക്ക് നൽകണമേ. ആമേൻ. കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും അങ്ങ് പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യുദ്ധഭീതിയിലും മഹാമാരിയിലും വലയുന്ന ലോകത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ജീവൻ നഷ്ടപ്പെട്ടവരെയും സാമ്പത്തികവും മാനസികവും ശാരീരികവുമായി അസ്വസ്ഥരായിരിക്കുന്നവരെയും ത്രിത്വൈക ദൈവമേ അങ്ങയുടെ കരവലയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒപ്പം സ്നേഹത്തിലും സാഹോദര്യത്തിലും പരസ്പര ധാരണയിലും മനുഷ്യരെ നയിക്കാൻ രാഷ്ട്രത്തലവന്മാരെ അങ്ങയുടെ ആത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ രൂപാന്തരപ്പെടുത്തണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനു വേണ്ടി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വൈക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ നീ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് തണലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്തുതിക്കേറ്റം യോഗ്യമാം.
കണ്ണീ നീ ആയില്ലെങ്കിലോ അത് ബന്ധനമായിടും ഏതു നേരവും പൊട്ടും ഇന്നോളം ചെയ്തതെല്ലാം ഈശോ വേദനിച്ചോ എന്നിൽ സ്നേഹം ഇല്ല നേരം ഈശോക്കിഷ്ടമായോ ഇന്നോളം ചെയ്തതെല്ലാം ഈശോ വേദനിച്ചോ എന്നിൽ സ്നേഹം ഇല്ല നേരം ഈശോ ആഗ്രഹിച്ചോ ഞാൻ കൂടെ നിന്ന നേരം എന്നെ കാണുന്നോ നിന്നെ കാണാതെ പോയാലോ കഷ്ടം ഈ രൂപമോ നഷ്ടം നിന്നെ കേൾക്കുന്നോ നിന്നെ കേൾക്കാതെ thank you.
ക്രൂശിതനായി നീ ഉദ്ധിതനായി നീ സ്നേഹിതനായി സർവവും സമർപ്പിക്കുന്നു, ആ സ്നേഹത്തിൽ ഞാനെല്ലാം മറന്നിടുന്നു. പുതുജീവനേകുവാൻ ബലിയായിത്തീർന്ന നിൻ നാമം ഞാൻ നിത്യവും സ്തുതിച്ചിടുന്നു. എൻ യേശുവിൽ സർവവും സമർപ്പിക്കുന്നു, ആ സ്നേഹത്തിൽ ഞാനെല്ലാം മറന്നിടുന്നു. പുതുജീവനേകുവാൻ ബലിയായി തീർന്ന നിൻ നാമം ഞാൻ നിത്യവും സ്തുതിച്ചിടുന്നു. നിത്യമാം നരകത്തിൽ നിന്നു മർത്യരെ രക്ഷിക്കാൻ വന്നണഞ്ഞ ദൈവസൂനുവേ, നിത്യമാം നരകത്തിൽ നിന്നു മർത്യരെ രക്ഷിക്കാൻ വന്നണഞ്ഞ ദൈവസൂനുവേ, കുഞ്ഞാടൻ കൂട്ടിനായി വന്നൊരിടയനെ വാഴ്ത്തിടുന്നു നിന്നെ എന്നും ആത്മനാഥനെ, കുഞ്ഞാടൻ കൂട്ടിനായി വന്നൊരിടയനെ വാഴ്ത്തിടുന്നു നിന്നെ എന്നും ആത്മനാഥനെ. എൻ യേശുവിൽ സർവവും സമർപ്പിക്കുന്നു, ആ സ്നേഹത്തിൽ ഞാനെല്ലാം മറന്നിടുന്നു. പുതുജീവനേകുവാൻ ബലിയായി തീർന്ന നിൻ നാമം ഞാൻ നിത്യവും സ്തുതിച്ചിടുന്നു. പാപിയെ വീണ്ടെടുക്കും ആത്മരക്ഷകൻ, രോഗിയെ സുഖപ്പെടുത്തും സൗഖ്യദായകൻ. പാപിയെ വീണ്ടെടുക്കും ആത്മരക്ഷകൻ, രോഗിയെ സുഖപ്പെടുത്തും സൗഖ്യദായകൻ. അന്ധനു കാഴ്ചയേകും സ്നേഹനായകൻ, മൃതരെ ഉയർപ്പിക്കും ജീവദായകൻ. അന്ധനു കാഴ്ചയേകും സ്നേഹനായകൻ, മൃതരെ ഉയർപ്പിക്കും ജീവദായകൻ. എൻ യേശുവിൽ സർവവും സമർപ്പിക്കുന്നു, ആ സ്നേഹത്തിൽ ഞാനെല്ലാം മറന്നിടുന്നു. പുതുജീവനേകുവാൻ ബലിയായി തീർന്ന നിൻ നാമം ഞാൻ നിത്യവും സ്തുതിച്ചിടുന്നു. എൻ യേശുവിൽ സർവവും സമർപ്പിക്കുന്നു, ആ സ്നേഹത്തിൽ ഞാനെല്ലാം മറന്നിടുന്നു. പുതുജീവനേകുവാൻ ബലിയായി തീർന്ന നിൻ നാമം ഞാൻ നിത്യവും സ്തുതിച്ചിടുന്നു. നിൻ നാമം ഞാൻ നിത്യവും സ്തുതിച്ചിടുന്നു. നിൻ നാമം ഞാൻ നിത്യവും സ്തുതിച്ചിടുന്നു.
സ്തുതിച്ചിടാം, ഇന്നു സ്തുതിച്ചിടാം, നന്ദിയാൽ മനം നിറച്ചിടാം, സ്നേഹപിതാവിനെ നമിച്ചിടാം, രക്ഷകനേശുവേ വാഴ്ത്തിടാം, സ്തുതിച്ചിടാം, ഇന്നു സ്തുതിച്ചിടാം, നന്ദിയാൽ മനം നിറച്ചിടാം, സ്നേഹപിതാവിനെ നമിച്ചിടാം, രക്ഷകനേശുവേ വാഴ്ത്തിടാം. കവിയുന്നു സ്വർഗപിതാവിൻ സ്നേഹമെന്നെ തേടിയണയുന്നു, ആനന്ദത്താൽ എന്നുടെ ഹൃദയം നിറഞ്ഞു കവിയുന്നു, സ്വർഗപിതാവിൻ സ്നേഹമെന്നെ തേടിയണയുന്നു. രാജാധിരാജനെ നിത്യവും ഞാൻ സ്തുതിച്ചു പാടുന്നു, രാജാധിരാജനെ നിത്യവും ഞാൻ സ്തുതിച്ചു പാടുന്നു. സ്തുതിച്ചിടാം, ഇന്നു സ്തുതിച്ചിടാം, നന്ദിയാൽ മനം നിറച്ചിടാം, സ്നേഹപിതാവിനെ നമിച്ചിടാം, രക്ഷകനേശുവേ വാഴ്ത്തിടാം. സ്നേഹപിതാവിനെ നമിച്ചിടാം, രക്ഷകനേശുവേ വാഴ്ത്തിടാം, സ്തുതിച്ചിടാം, ഇന്നു സ്തുതിച്ചിടാം, നന്ദിയാൽ മനം നിറച്ചിടാം, സ്നേഹപിതാവിനെ നമിച്ചിടാം, രക്ഷകനേശുവേ വാഴ്ത്തിടാം, രക്ഷകനേശുവേ വാഴ്ത്തിടാം, രക്ഷകനേശുവേ വാഴ്ത്തിടാം. പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു, പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു, പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു. Yeah.
ഈശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു. വാത്സല്യം കടൽ പോലെ ഒഴുകുന്നു കർത്താവിൻ കരുണ്യം. ആകാശം പോലെ വിശാലം വാത്സല്യം കടൽ പോലെ ഒഴുകുന്നു കർത്താവിൻ കരുണ്യം. പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു.